കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല പണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണം. സ്കൂളുകളിൽ വാർഷിക പരീക്ഷ നടക്കുന്നതിനാൽ വിദ്യാർത്ഥികളെയാണ് ബസ് സമരം കാര്യമായും ബാധിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി യാത്രക്കിറങ്ങിയവരും ബസ് സമരത്തെ തുടർന്ന് കടുത്ത ദുരിതമാണ് നേരിടുന്നത്. This news brought to you by Fried Chicken. I'm going to choose Alruba. Fried Golden Chicken. Dine like a king. Choose Alruba. The recipe made simple. നിരക്ക് വർധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുടെ പണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണം. 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷ നടക്കുന്നതിനാൽ സമരം വിദ്യാർത്ഥികളെയാണ് ഏറെയും ബാധിക്കുന്നത്. പരീക്ഷയ്ക്കെത്തുവാൻ കൃത്യസമയത്ത് ബസ് കിട്ടാതെ വിദ്യാർത്ഥികൾ വലയുകയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി യാത്രയ്ക്കിറങ്ങിയവരും ബസ് സമരത്തെ തുടർന്ന് കടുത്ത ദുരിതമാണ് നേരിടുന്നത്. തൊഴിലാളികളും ഓഫീസ് ജീവനക്കാരും സ്വകാര്യ ബസ് സർവീസ് ഇല്ലാത്തതിനാൽ നന്നെ പ്രയാസത്തിലാണ്. സ്വകാര്യ ബസ് പണിമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ അധിക സർവീസ് നടത്തുമെന്ന് KSRTC അറിയിച്ചിരുന്നു. എന്നാൽ മിക്കയിടങ്ങളിലും KSRTC സർവീസ് ശുഷ്കമാണ്. KSRTC ബസ് സർവീസ് ഇല്ലാത്ത ജില്ലയിലെ ഉൾഗ്രാമങ്ങളിലുള്ളവർ സ്വകാര്യ ബസ് സമരത്തെ തുടർന്ന് കടുത്ത ദുരിതത്തിലാണ്. കൂടുതൽ തുക ചിലവഴിച്ച് സമാന്തര സർവീസുകളെയാണ് ഇവർ യാത്രയ്ക്കായി ആശ്രയിക്കുന്നത്. മിനിമം ചാർജ് 12 രൂപയാക്കുക, കിലോമീറ്റർ നിരക്ക് 1 രൂപ 10 പൈസ ഉയർത്തുക, വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയാക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നത്. കോവിഡ് കാലത്തെ വാഹന നികുതി ഒഴിവാക്കണമെന്ന വിദഗ്ധ സമിതി ശുപാർശയുണ്ടായിട്ടും നടപ്പാകാത്തതിലും സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നവംബർ മാസം തന്നെ മിനിമം ചാർജ് 10 രൂപയാക്കുവാൻ ഗതാഗത വകുപ്പ് ആലോചിച്ചെങ്കിലും പ്രഖ്യാപനം ഉണ്ടായില്ല. രാമചന്ദ്രൻ നായർ ശുപാർശ പരിഗണിച്ചുള്ള മാറ്റമുണ്ടാകുമെന്ന സൂചന നൽകുമ്പോഴും എപ്പോൾ മുതൽ എന്നതിൽ തീരുമാനം വൈകുകയാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.